കേരളം ഉറ്റുനോക്കിയിരുന്ന മണ്ഡലമായ പത്തനംതിട്ടയിൽ ഒരു അട്ടിമറിയും സംഭവിച്ചില്ല എന്നതാണ് സത്യം. പത്തനംതിട്ടയിൽ മുൻ തിരഞ്ഞെടുപ്പുകളേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫിൻ്റെ ആന്റോ ആന്റണിയുടെ വിജയം. സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണിക്ക് സഭയുടെ വോട്ടും ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയുമാണ് ജയിക്കാൻ കാരണമായത്. 2004 തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിച്ച ആന്റോ ആന്റണി കെ സുരേഷ് കുറുപ്പിനോട് പരാജയപ്പെട്ടെങ്കിലും 2009 2014 പത്തനംതിട്ടയിൽ വൻ വിജയമാണ് നേടിയത്. പത്തനംതിട്ട മണ്ഡലം രൂപീകരിക്കപ്പെട്ട ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി കെ അനന്തഗോപനെതിരെ 100,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ആന്റോ ആന്റണി വിജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫിലിപ്പോസ് തോമസിനെയാണ് ആന്റോ പരാജയപ്പെടുത്തിയത്. 50,000+ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അക്കുറി നേടിയത്. പ്രതീക്ഷകളോടെ ബി ജെ പി കളത്തിലിറക്കിയ എം ടി രമേശ് 3 സ്ഥാനത്താകുകയും ചെയ്തു. ആന്റോ ആന്റണി 3.59 ലക്ഷം, ഫിലിപ്പോസ് തോമസ് 3.03 ലക്ഷം, എം ടി രമേശ് 1.4 ലക്ഷം എന്നിങ്ങനെയായിരുന്നു അന്നത്തെ വോട്ടിംഗ് നില. ശബരിമല വിഷയത്തിൽ ദേശീയ ശ്രദ്ധ നേടിയ പത്തനംതിട്ടയിൽ വലിയ അത്ഭുതങ്ങളും അട്ടിമറികളും നടന്നില്ല എന്ന് മാത്രമല്ല, ആന്റോ ആന്റണി ഹാട്രിക് വിജയം നേടുകയും ചെയ്തു. ടൈംസ് ന്യൂസ് പത്തനംതിട്ട.